السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, ഇബാദുർ റഹ്മാനിൻ്റെ വ്യത്യസ്ത ഗുണങ്ങളെ സംബന്ധിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബാദുർ റഹ്മാനിൻ്റെ ഗുണമായി നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ നരകശിക്ഷയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും എന്നാണ്. സൂറത്തുൽ ഫുർഖാനിൻ്റെ 65-66 ആയത്തുകളിൽ നമുക്ക് കാണാം, വല്ലദീന യഖൂലൂന റബ്ബനസ്രിഫ് അന്ന അദാബ ജഹന്നം, തീർച്ചയായും അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ നരകത്തിൻ്റെ ശിക്ഷ നീക്കിത്തരണമേ. ഇന്ന അദാബഹ കാന ഗറാമ, തീർച്ചയായും അതിൻ്റെ ശിക്ഷ വിട്ടൊഴിയാത്തൊരു വിപത്താകുന്നു. ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ, തീർച്ചയായും അത് വളരെ മോശമായ താവളവും പാർപ്പിടവുമാകുന്നു. വിശ്വാസികൾ കത്തിജ്വലിക്കുന്ന ഭയാനകരമായ ശിക്ഷകൾ മാത്രമുള്ള ദുഃഖവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശിക്ഷകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നിരക്കുമുള്ള ആസ്വാദനങ്ങളോ സുഖസൗകര്യങ്ങളോ വിശ്രമമോ ഇല്ലാതെ നിരന്തരമായി ശിക്ഷിക്കപ്പെടുന്ന നരകമെന്ന സൃഷ്ടിയിൽ നിന്ന്, അതിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടിക്കൊണ്ടിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വിശ്വാസികളുടെ പ്രാർത്ഥനയായിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കും, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനതൻ വ ഫിൽ ആഖിറത്തി ഹസനതൻ, അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ. വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. സൂറത്തു ആല ഇംറാനിൻ്റെ 16-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് പറയുന്നത്, അല്ലദീന യഖൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബന്നാർ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും വിശ്വാസികൾ എന്നാണ്. വഖിന അദാബന്നാർ തുടങ്ങിയ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തു ആല ഇംറാനിൻ്റെ 191-192 വചനങ്ങളിൽ കാണാം വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അവിടെ നമുക്ക് പരാമർശിക്കുന്നതായി കാണാൻ കഴിയും. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നും ഒക്കെ അല്ലാഹുവിനെ ഓർക്കുന്നവരായിരിക്കും അവർ. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെപ്പറ്റി ഉറ്റാലോചിക്കുകയും ചെയ്യുന്നവരായിരിക്കും അവർ. അവർ പ്രാർത്ഥിക്കും, അവർ പറയും, റബ്ബന മാ ഖലഖ്ത ഹാദ ബാത്തില, ഞങ്ങളുടെ റബ്ബെ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക, നീ പരമപരിശുദ്ധനാണ്, ഫഖിന അദാബന്നാർ, അതിനാൽ നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാര ഫഖദ ഖസൈതഹു വമാ ലിൽളാലിമീന മിൻ അൻസാർ, റബ്ബെ, നീ വല്ലവരെയും നരകശിക്ഷയിൽ പ്രവേശിപ്പിച്ചാൽ, നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ
അവനെ നീ അപമാനിച്ചിരിക്കുന്നു. അക്രമികൾക്ക് യാതൊരു സഹായികളും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അപ്പോൾ എപ്പോഴും വിശ്വാസി കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷ തേടുകയും സ്വർഗ അതിനാൽ വിശ്വാസികൾ കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷ തേടുകയും സുഖാനുഭൂതിയുടെ സ്വർഗപ്രവേശം ചോദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സഅലല്ലാഹൽ ജന്നത ثلاث مرات വല്ലവനും അല്ലാഹുവിനോട് മൂന്ന് പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ, ഖാലത്തിൽ ജന്നത്തു സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന അല്ലാഹുവേ അവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. വമൻ ഇസ്തജാറ മിനന്നാരി ثلاث مرات ആരെങ്കിലും നരകത്തിൽ നിന്ന് മൂന്ന് പ്രാവശ്യം കാവൽ തേടുകയാണെങ്കിൽ, ഖാലത്തിൻ നാറു നരകം പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ അല്ലാഹുവേ അവനെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. സുന്നത്ത് തിർമിദിയിലെ 2572 ഹദീസായിക്കൊണ്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് നമ്മൾ മോചനം തേടുക. നരകശിക്ഷ അതിഭയാനകമാണ്, അസഹനീയമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ രൂപത്തിൽ പ്രവർത്തിക്കുകയും അതിലെ തൊട്ട് അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.